ശരൺ വേഗം ഒന്ന് പോ, ഇനി ഇതുകൂടി ഈ വീട്ടുമുറ്റത്ത് കാണാനുള്ളൂ. നീ ഇവളും പറഞ്ഞു കേട്ടില്ലേ, അളിയൻ വാ, ഞാൻ വീട്ടിൽ കൊണ്ടുവിടാം. പിന്നെ നീ എന്നെ ഉദ്ദേശിക്കാറായ? നിന്റെ ഏട്ടനൊരു പെണ്ണിനെ ചോദിച്ച കാല് മാറിപ്പോടാ. നീ ആ കാത്തു കയറിയ ആളായത് എടാ പൊട്ട, അല്ലെങ്കിൽ നിനക്കൊരു നല്ല പെണ്ണി ആയുസി കിട്ടുവാ. അവളോട് എനിക്ക് അവളോട് സംസാരിക്കണം. നീ എന്താ പറഞ്ഞേ? അച്ഛൻ നിങ്ങളോട് ഒന്ന് സീൻ അങ്ങ് മാറ്റുന്നോ? അതേടാ, ഞാൻ ഈ സീൻ മാറ്റി ചെയ്യാൻ വേണ്ടി തന്നെയാ വന്നിരിക്കുന്നത്. അമൃത് തലവേദനയാണെന്ന് പറഞ്ഞ് നേരത്തെ കിടന്നു. ആർക്കും ഈ പ്രശ്നമൊന്നും പരിഹരിക്കാനാവില്ല. ഇതിനൊക്കെ പരിഹാരേ ഈ ശരന്റെ കയ്യിൽ മാത്രമേ ഉള്ളൂ. എല്ലാരും കൂടെ ഒരു കാര്യം ചെയ്, അവളെ എന്റെ മുമ്പിൽ കൊണ്ടുപോവാ. അപ്പോ ഞാൻ കാണിച്ചു തരാം ഇവിടെ ആരുടെ മുഖം കൂടിയാ അഴിഞ്ഞു വീഴുന്നേന്ന്. കേടാ, എനിക്ക് എന്റെ ഭാര്യയുടെ കൂടെ ജീവിക്കണം. ജീവിച്ചേ പറ്റൂ. എനിക്ക് കാണണവളെ, കണ്ടേ പറ്റൂ. വിളിക്കാൻ അതിന് മദ്യപിച്ച് ലക്കേട്ടല്ല കയറി വരണ്ട. അവളോടാ സംസാരിക്കണ്ടേ? അവളെ വിളിക്കേ. എന്റെ മോൾ ഉറങ്ങുമായിരുന്നു. എന്റെ കൂടെ പെറുപ്പുകളൊക്കെ നൊട്ടലില്ലാത്തവന്മാരായി പോയോ? പിടിച്ച് പുറത്താക്കാൻ ഇവിടെ ആരുമില്ലേ? എന്നെയോ എടിയ അമൃത, നീ സത്യം അറിയണം. എനിക്കൊരു കുന്നും അറിയണ്ട. നീ എന്തുകൊണ്ട് നിക്കടാ? നിന്റെ കൈ ഉയരില്ലേ? ഏത് കുറിച്ച് വീട്ടിൽ കയറി വന്ന അതിക്രമം കാണിക്കുന്നത്? രസിച്ചു നിൽക്കോ. കേക്ക്. എനിക്ക് അമൃതയോട് സംസാരിക്കണം, അത് നീ കേൾക്കണം. കേട്ടല്ലോ, ഞാൻ മാത്രല്ലടി നീയും കൂടെ ചതിക്കപ്പെട്ടിരിക്കവിടെ. അറിയോ നിനക്ക് ഞാൻ പറയാൻ വരുന്നത്? നീ കേൾക്കണം, ഞാൻ പറയാൻ പോവാ സത്യം. നിങ്ങൾ ആരാ മിസ്റ്റർ? എന്നെ നീ ഒന്നൊക്കെ വിളിക്കാൻ നിങ്ങൾക്ക് എന്താ അധികാരമുള്ളത്? ഇനി ഒരിക്കൽ കൂടി എന്നോട് ശബ്ദിച്ചത് ഞാൻ അടിക്കും. ഞാനെല്ലാം പറയാൻ തന്നെയാണ് വന്നിരിക്കുന്നത്.